ശ്രേയ, ഇവളെ കൂട്ടിക്കൊണ്ടു പോ. വരൂ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യാണല്ലേ. ഇറങ്ങിപ്പോ ഇവിടുന്ന്. പോകാൻ ഒരു കാര്യം എപ്പോഴും ഓർത്തോ, നീ ഇല്ലെജിറ്റിമേറ്റ് ആണ്. പിന്നെ നിന്റെ അമ്മ അവിവാഹിതയായ ഒരു സ്ത്രീയാണ്. ഭാനു, ഡോർ അടച്ചേക്ക്. ഈ ശല്യം വീണ്ടും എന്റെ വീടിനകത്ത് വരാൻ പാടില്ല. ഈ വീട് ഞാൻ നിങ്ങളിൽ നിന്ന് തിരിച്ചു പിടിച്ചിരിക്കും രാജശ്രീ വർമ്മ. ഇവിടെ നിന്നല്ലേ എല്ലാം തുടങ്ങിയത്. എനിക്കറിയാം അനന്യ ഈ വീട്ടിൽ വന്നതിന്റെ പിറകിൽ തീർച്ചയായും അമ്മയ്ക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന്. പക്ഷേ ശ്വേത ചേച്ചിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന് നീ ഒരു കാര്യം ചെയ്യേണ്ടി വരും. സന്തോഷമായോ? ആദ്യം എന്നിൽ നിന്ന് എന്റെ ഫിയോൻസെ തട്ടിയെടുത്തു, പിന്നെ എന്നിൽ നിന്ന് എന്റെ അച്ഛമ്മയെ, പിന്നെ മതി വരാത്തത് കൊണ്ട് ഈ വീട് തട്ടിയെടുക്കാൻ വന്നു. ശ്രേയാ, നീ എന്തൊക്കെയാ പറയുന്നത്? പ്ലീസ് അനന്യ, ഫ്രണ്ട്ഷിപ്പിന്റെ നാടകം കളിക്കുന്ന ദിനിയെങ്കിലും നിർത്ത്. നീയും നീരജ് ഒരുമിച്ചായിരുന്നല്ലേ, റൈറ്റ്? ശ്രേയ, നീ ആദ്യം ഇരിക്ക. അതെ, കാരണം എന്റെ അമ്മയെ കിഡ്നാപ്പ് ചെയ്തിരുന്നു. ഈ കള്ളം പറയുന്നൊന്ന് നിർത്ത്. ശ്രേയ, ഞാൻ കള്ളം അല്ല പറയുന്നത്. ഇപ്പൊ നിന്റെ അമ്മ കിഡ്നാപ്ഡ് അല്ലല്ലോ, പിന്നെന്തിനാ നീരജ് നിന്നെ വിളിക്കുന്നേ? ഇൻട്രസ്റ്റിംഗ്. ഈ റിലേഷനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഒരാൾ ആലോചിച്ചപ്പോ ഉടനെ മറ്റേ ആൾ ഫോൺ ചെയ്തു. വെരി ഇൻട്രസ്റ്റിംഗ്. Don't you dare touch me. നീ നിന്റെ ഇഷ്ടപ്രകാരം വന്നു, പക്ഷെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല. And I promise that. ഹലോ. നാളെ താനും തന്റെ അമ്മയും പോലീസ് സ്റ്റേഷൻ വരുന്നു പറഞ്ഞു. ഇല്ല നീരജ്, അത് നീരജ്, അമ്മ ആ കിഡ്നാപ്പിംഗ് ഇൻസിഡന്റിന് ശേഷം അമ്മ കുറച്ച് ഡിസ്റ്റർബ്ഡാ, അതുകൊണ്ട് അമ്മ ഞാൻ ഡൽഹിയിലേക്ക് അയച്ചു. എന്നാ അമ്മയെ ഉടനെ തിരിച്ചു വിളിക്കുക. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആന്റി ഇവിടെ വരേണ്ടത് വളരെ അത്യാവശ്യം. ഇല്ല നീരജ്, നീ ഒന്ന് മനസ്സിലാക്ക, അമ്മയ്ക്ക് വരാൻ കഴിയില്ല. അനന്യ, എന്താ കാര്യം? ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് നിനക്ക് കുറച്ചെങ്കിലും എന്നെ വിശ്വസിച്ചുകൂടെ? നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തില്ലേ, അതുകൊണ്ട് കുറച്ച് സീക്രട്സെങ്കിലും ഷെയർ ചെയ്യാമല്ലോ. ഫുള്ളായിട്ട് വേണ്ട, കുറച്ചെങ്കിലും പറയാമല്ലോ. നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് ആയില്ലേ, റൈറ്റ്? ഓ മൈ ഗോഡ്, ഈ കുട്ടി എന്റെ ടില്ലുവിനെ വീണ്ടും കെട്ടിയിടാനുള്ള പ്ലാൻ ഇടുകയാണോ? ഐ ബെറ്റർ സ്റ്റോപ്പ് ഹർ. പിന്നെന്താ പറഞ്ഞത്? സീക്രട്ട്, സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്, ഈ വാക്കുകളൊക്കെ പറയുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഐ തിങ്ക് ഐ ബെറ്റർ സ്റ്റോപ്പ് ഹർ. ഓ നോ നോ, മിസ്സിസ് മേനോൻ, യു സ്റ്റോപ്പ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയോ? നേരായ വഴി നമ്മൾ തിരഞ്ഞെടുത്താൽ എല്ലാം തല തിരിഞ്ഞു പോകും. മാത്രമല്ല, ഈ ഫൈറ്റിനുണ്ടല്ലോ, അതിന് തല തിരിഞ്ഞ വഴി തന്നെ ചൂസ് ചെയ്യണം, എന്നാലേ എല്ലാം ശരിയാവും. യെസ്. എനിക്ക് അനന്യയിൽ ഒരു വിശ്വാസവും തോന്നുന്നില്ല. അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട എന്ത് ആവശ്യമായിരുന്നു? എന്ത് കാര്യത്തിന് അമ്മ ഇപ്പൊ ഈ ഡോർ അടച്ച് കുറ്റിട്ടത്? മിണ്ടരുത്. ഇനി നിന്റെ ശബ്ദം ഈ വീട്ടിൽ കേട്ടാലുണ്ടല്ലോ, പിന്നെ അധിക നാളിങ്ങനെ സംസാരിക്കേണ്ടി വരില്ല.
ഈ വീട്ടിൽ എന്റേതല്ലാതെ വേറെ ഒരാളുടെയും ശബ്ദം ഉയർന്ന് കേൾക്കാൻ പാടില്ല, മനസ്സിലായല്ലോ? പിന്നെ ഞാൻ ആ ഡോർ അടച്ചത് എന്തിനാണെന്നറിയോ? നമ്മൾ സംസാരിക്കുന്നത് അനന്യ കേൾക്കാൻ പാടില്ലാത്തതുകൊണ്ട്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ പേരക്കുട്ടി അതുൽ നാളെ രാവിലെ തന്നെ വീട്ടിലെത്തിയിരിക്കും, ഇതെന്റെ വാക്കാണ്. പക്ഷെ നാളെ വരെ, എന്റെ അതുൽ ഇവിടെ എത്തുന്നത് വരെ, അനന്യയെ നിങ്ങൾക്ക് എത്രമാത്രം സൽക്കരിക്കാൻ കഴിയുമോ അത്രയും ചെയ്യണം. അവൾക്ക് എന്താവശ്യമുണ്ടോ കൊടുക്കണം. ഒരു ദിവസത്തേക്ക് അവളുടെ സെർവന്റ് ആകേണ്ടി വന്നാൽ പോലും ആയിരിക്കണം. കാരണം ഈ സമയത്ത് എനിക്ക് അതുലിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതല്ലാതെ വേറൊന്നും അത്ര പ്രാധാന്യമുള്ളതല്ല, മനസ്സിലായോ? നിന്റെ ജീവൻ എത്ര അപകടത്തിലായിരുന്നു. തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗ തിങ്കളും നിതാ കരിനീല കണ്ണിനുള്ളിലെ ദീപമാലയായി. തെളിമാനത്തോപ്പിൽ നിന്നൊരാ അനുരാഗ മലർവാക കൊമ്പത്ത് മണിമേഘത്തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാട് കിളിയേ കിളിയേ. ആന്റി, അച്ഛമ്മക്ക് എന്തെത്ര അത്യാവശ്യം ആ അനന്യ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്! അത് പോരാഞ്ഞിട്ട് റൂമും അവൾക്ക് കൊടുത്തു. അവളുടെ മുഖം കൂടി കാണാൻ എനിക്ക് ആഗ്രഹം. നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യണം ശ്രേയ. നമുക്ക് നല്ലൊരു പ്ലാൻ തയ്യാറാക്കണം. അതുൽ വന്ന ഉടനെ തന്നെ നമുക്ക് ഈ അനന്യയെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം. എന്റെ പക്കലൊരു പ്ലാൻ ഉണ്ട്. അനന്യ, നീനാന്റിയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആണ്. നീനാ ആന്റി അനന്യയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇത്ര ഭയപ്പെടുന്നത് എന്തിനായിരിക്കും? പിന്നെ അനന്യ അൺകംഫർട്ടബിൾ ആയിരുന്നു. അതുൽ
അനന്യ അതുലിനെ അറസ്റ്റ് ചെയ്യിച്ചു. അതിന് കാരണം പറഞ്ഞത് അവൻ അവളുടെ അമ്മയെ കിഡ്നാപ്പ് ചെയ്തു. പക്ഷേ നീന ആന്റിയുടെ കാലിലെ ആ മുറിവ്, മാത്രമല്ല അനന്യ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നതും, ഇതിനു പിറകിൽ എന്തോ കാര്യമുണ്ടല്ലേ. എന്റെ സംശയം നേരത്തെയും ശരിയായിരുന്നു, പിന്നെ ഇപ്പോഴും ശരിയാണ്. ഇക്കാര്യം ഞാൻ തീർച്ചയായും പ്രൂവ് ചെയ്തിരിക്കും. ഇതാണ് അവനിയെന്ന്. ഇപ്പൊ നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. വിഷമിക്കാതിരിക്കേ, നിന്റെ അമ്മയ്ക്ക് ഉറപ്പായിട്ട് നീതി കിട്ടിയിരിക്കും. ആ കുടുംബവുമായ എന്റെ എൻഗേജ്മെന്റ് എന്ന് എനിക്കറിയാം, പക്ഷെ നീ എന്നെ വിശ്വസിക്കണം. എന്നെ സംബന്ധിച്ച് എന്റെ ഡ്യൂട്ടി ബന്ധങ്ങളൊക്കെ പ്രാധാന്യമുള്ളതാണ്. എന്തു പറ്റി? എന്തെങ്കിലും പറയൂ. നീ എന്തൊന്നും മിണ്ടാത്തത്? നീരജ്, ഞാൻ ഈ കേസ് ഡ്രോപ്പ് ചെയ്യാം. എന്തിന്? നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? ആരെങ്കിലും പിന്മാറാൻ ആവശ്യപ്പെട്ടോ? ഐ ക്യാൻ ഹെൽപ്പ് യു, ടെൽ മീ. നീരജ് മോനെ, നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്? നോക്ക് നീരജ് മോനെ, എന്റെ അതിലൊരു ചെറിയ കുട്ടിയാ. പിന്നെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ശിക്ഷ കൊണ്ട് ശരിയാക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മാപ്പ് നൽകി ശരിയാക്കാവുന്ന. അവനോട് ക്ഷമിച്ചേക്ക്, അവൻ ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. അതെ നീരജ്, അവനൊരു ചാൻസ് കൊടുക്കും. പിന്നെ നീയല്ലേ പറയാറ് എല്ലാവർക്കും ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണമെന്ന്. നീ ശരിക്കും ഈ കേസിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഒരു ക്രിമിനലിന് മോട്ടിവേഷൻ കൊടുക്കുക. മോട്ടിവേഷൻ അല്ല, ഒരു ചാൻസ്. നന്നാവാൻ, റീഫോർമേഷൻ. ഞാൻ അച്ഛമ്മ പറഞ്ഞതിനോട് യോജിക്കുന്നു. മോനെ, ഈ പ്രായത്തിൽ ഇത്രയും വലിയ ദുഃഖം നീ എനിക്ക് തരരുത്. ഒരേ ഒരു ചെറുമകൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. ഞാൻ പ്രോമിസ് ചെയ്യാം, അവൻ നന്നാവും. അവന് ഒരേ ഒരു അവസരം കൊടുക്കും. അവൻ അപകടകാരിയല്ല, അവന്റെ പക്വതയില്ലായ്മയത്. ഞാൻ അവനെ ശരിയായ വഴിയിൽ കൊണ്ടുവരാം. അനന്യയും അതിന് സഹായിക്കും. സഹായിക്കില്ലേ? നീ തീർച്ചയായും ചെയ്യും. അവനിയുടെ ഫോൺ ഇതുവരെ വരാത്ത എന്താ? ഹലോ, ഹലോ നീനാണ്ടി. ആന്റി, അമ്മൂമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, വളരെ സീരിയസ് ആണ്. ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരുപാട് ബ്ലഡ് പോയെന്നാ. പിന്നെ അമ്മൂമ്മയ്ക്ക് ഒരുപാട് ബ്ലഡിന്റെ ആവശ്യമുണ്ട് ആന്റി. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അമ്മൂമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റെയർ ആണ്. ഒരുപക്ഷെ അവനി ഉണ്ടായിരുന്നെങ്കിൽ.
ഭയമാണല്ലോ. അല്ലി, അമ്മമ്മയ്ക്ക് ബോധമുണ്ടല്ലോ. ഇല്ല അന്റി, അമ്മമ്മയ്ക്ക് ഇപ്പോഴും ബോധം വീണിട്ടില്ല. ഇനിയല്ല മുകളിൽ ഒരാളുടെ കയ്യിലായിരിക്കുന്നത്. ശരി ആന്റി, എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ചെയ്യണം. ഞാൻ ആന്റി പിന്നെ വിളിച്ചോളാം. അമ്മൂമ്മയ്ക്ക് ആക്സിഡന്റ്, ഇക്കാര്യം അവനോട് പറയണോ? ഇനി മുതൽ ഇവള് പറയുന്നതെല്ലാം നീ അനുസരിച്ചോണം. എടാ, ഇവള് കാരണമാണ് നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അല്ല, എന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. ഇതാണ് ബെയിലിന്റെ പേപ്പേഴ്സ്. ഡിഡി അതുലിനെ റിലീസ് ചെയ്യും. Yes, sir. Okay, ma'am. Bye. അതുൽ, ഇനി നീ ഇവരോട് മാപ്പ് ചോദിക്കണം. ഇവര് രണ്ടുപേരെ നീ ഒരുപാട് ഉപദ്രവിച്ചു. ശരി, മാപ്പ് ചോദിക്കേ. അല്ലെങ്കിൽ തന്നെ നീരജ് നിന്റെ ബ്രദറിലും ആവാൻ പോവല്ലോ. ശരി, മാപ്പ് ചോദിക്കേ. ഇവൻ എന്തൊക്കെ ചെയ്തോ അതിനെല്ലാം മാപ്പ് ചോദിച്ചേ മതിയാകും. അതിൽ മാപ്പ് ചോദിക്കേ. ഐ ആം സോറി. ഇനി മുതൽ ഇവള് പറയുന്നതെല്ലാം നീ അനുസരിച്ചോണം. എടാ, ഇവള് കാരണമാണ് നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ടെൻഷൻ ആവണ്ട അച്ഛമ്മേ, ഞാൻ വന്നില്ലേ, ഇനി ഇവനെ ശരിയാക്കി എടുത്തോളാം. എന്ത് ചെയ്യണം? താങ്ക് യു പറയണോ? അല്ല, എന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണം. അനന്യ എന്താണോ നിന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ നീ ചെയ്യണം. അല്ലെങ്കിലും അവള് നിന്റെ മൂത്ത ചേച്ചിയെ പോലെയല്ലേ? ഇന്നാദ്യമായി നീ കാരണം അച്ഛമ്മ എന്നെ വഴക്ക് പറഞ്ഞിരിക്കുകയാ. തയ്യാറായിരുന്നു. ഇപ്പൊ നടന്നതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിന്റെ ജീവിതത്തിൽ നടക്കും.
എന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണം. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ നിനക്ക് ചിലപ്പോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും ജയിലിൽ തിരിച്ചു പോകുന്നേ നല്ലത്. അതുൽ, അനന്യ എന്താണോ നിന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ നീ ചെയ്യണം. അല്ലെങ്കിലും അവൾ നിന്റെ മൂത്ത ചേച്ചിയെ പോലെയല്ലേ? ഇന്നാദ്യമായി നീ കാരണം അച്ഛമ്മ എന്നെ വഴക്ക് പറഞ്ഞിരിക്കുക. തയ്യാറായിരുന്നോ? ഇപ്പൊ നടന്നതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിന്റെ ജീവിതത്തിൽ നടക്കും. കാല് തൊട്ട് തൊഴ്. നന്നാകുന്ന നിമിഷം വരെ അതുൽ തന്നെ ആയിരിക്കും. നിന്റെ ചേച്ചിയുടെ കാല് സന്തോഷത്തോടെ തൊട്ട് തൊഴുമ്പോഴേ ഞാൻ നിന്നെ അമനെന്ന് വിളിക്കും. ഈ വീട്ടിൽ മോഷണം നടന്നിരിക്കുക. എല്ലാ സെവന്റിനും ചെക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ സെവൻസ് എല്ലാം പഴയ ആളുകളാ, അവരങ്ങനെ ചെയ്യില്ല. അപ്പൊ പുതിയതാരാള്? അനന്യ. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയില്ല. കണ്ടോ അമ്മേ, അമ്മയുടെ ഓർണമെന്റ് ബോക്സ് അനന്യയുടെ മുറിയിൽ നിന്നാ കിട്ടിയത്. ഇവളെ അവിടെ തന്നെ എത്തിക്കേണ്ടത്. എല്ലാ ക്രിമിനൽസിനെയും എത്തിക്കുന്ന അതേ സ്ഥലത്ത്, ജയിലില്. ഇനി ഒരു ദിവസം കൂടി സന്തോഷിച്ചോ. അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതുണ്ടാവണമെന്നില്ല. ഐ പ്രോമിസ്.